തോറ്റുതൊപ്പിയിട്ടിട്ട് അഹങ്കാരം തീരാത്ത കുറെ നേതാക്കന്മാരുണ്ട്. പ്രത്യേകിച്ച് ബി ജെ പി. എടുത്തു പറയേണ്ട പേര് സന്ദീപ് വാര്യറാണ്. ബി ജെ പി സംസ്ഥാന വക്താവാണ്. ചാനൽ ചർച്ചകളിലെ അവരുടെ പുലിക്കുട്ടി എന്നൊക്കെയാണ് അവര് പറയുന്നത്. വേറെ നാട്ടുകാർ പറയുന്നതല്ല, ബി ജെ പിക്കാർ പറയുന്നത് പുലിക്കുട്ടിയാണെന്ന് അവർ സ്വമേധയാ ആത്മഗതം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പറയുന്നത് കേട്ടാൽ ഈ ഡയലോഗ് അടിയല്ലാതെ പത്ത് പൈസയ്ക്ക് കാര്യമില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി ബോധ്യപ്പെടും. പല സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വാചകോടി കേൾക്കുമ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ നാട്ടിലെ കുറെയേറെ ചാണക ബുദ്ധികൾ അദ്ദേഹം എന്തോ വലിയ സംഭവമാണ് എടുത്തു ഉയർത്തിക്കാട്ടുകയാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂരിലാണ് മത്സരിച്ചത്. എത്ര പേര് അറിഞ്ഞു കാണും സന്ദീപ് വാര്യർ തോറ്റു തൊപ്പിയിട്ട കാര്യം? പലരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് തോൽവി അതിഭീകരമാണ്. ഷൊർണൂർ പോലൊരു മണ്ഡലത്തിൽ, അത് പാലക്കാട് പോലൊരു നഗരസഭ പിടിച്ചെടുത്തപ്പോൾ ഗുജറാത്താണെന്ന് തള്ളിവിട്ട ഒരു മനുഷ്യനാണ്. ബി ജെ പിയുടെ ഗുജറാത്താണ് പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന്, അല്ലെങ്കിൽ പാലക്കാട് നഗരസഭ എന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ ആ ഗുജറാത്തിന്റെ ഒരു ഭാഗത്താണ് മത്സരിക്കാൻ ചെന്നിറങ്ങിയത്. ജനം തറയെ തൊടിയിച്ചില്ല, മൂന്നാം സ്ഥാനത്താണ്. ഇപ്പോ അതിനൊരു വിശദീകരണം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതായത് ബി ജെ പി ഇപ്പോൾ വോട്ട് വിഹിതം കൂട്ടിയത്. അപ്പോ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോ ജയിച്ച മമ്മുക്കുട്ടിയെ മാറ്റിയിട്ട് സന്ദീപ് വാര്യർ അങ്ങോട്ട് എം എൽ എ ആക്കാം. വോട്ട് വിഹിതം കൂട്ടിയതാണല്ലോ, അതൊരു വലിയ കാര്യമാണല്ലോ. അഞ്ചു വർഷം കഴിഞ്ഞാണ് ഇനി തെരഞ്ഞെടുപ്പ് വരുന്നത്. തോറ്റു തൊപ്പിയിട്ട വായു അടച്ച് മിണ്ടാതിരിക്കണം. അല്ലാതെ ന്യായീകരിച്ച് ന്യായീകരിച്ച് നടക്കുന്ന ഇവരെയൊക്കെ വർത്തമാനം കേട്ടാത്തൊന്നും, അവരാണ് ജയിച്ചു കഴിഞ്ഞത്, ഈ ജയിച്ചു കഴിഞ്ഞ ആളാണ് എല്ലാത്തിനും കാരണം, അയാളാണ് തോറ്റതെന്ന തരത്തിലാണ് ഇവർ പ്രതികരണം നടത്തുന്നത്. ഈ ഷൊർണൂരിലെ തോൽവി ഒന്ന് പരിശോധിച്ചു നോക്കണം. ഷൊർണൂരിൽ സന്ദീപ് വാര്യർ തോറ്റത് അദ്ദേഹം പിടിച്ച അതേ വോട്ടിനാണ്. ഏകദേശം 36,600 ചില്ലുമാന വോട്ടാണ് ഈ പറയുന്ന സന്ദീപ് വാര്യർ മൂന്നാം സ്ഥാനത്തേക്ക് അവിടെ നേടിയെടുത്തത്. അവിടെ വിജയിച്ച സി പി എം നേതാവ് മമ്മുക്കുട്ടിക്ക് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയത്. അത് ചില്ലറ വോട്ടല്ല, 36,900 പരം വോട്ടുകൾക്കാണ് ജയിച്ചു കയറിയത്. അതായത് സന്ദീപ് വാര്യർ പിടിച്ചതിനേക്കാളും 300 വോട്ട് കൂടി അധികം പിടിച്ചാണ് മമ്മിക്കുട്ടി വിജയിച്ചു കയറി എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും ബി ജെ പിക്കാർക്ക് പ്രശ്നമല്ല. ഞങ്ങൾ 36,000 വോട്ട് പിടിച്ചു, കോൺഗ്രസിനേക്കാളും 735 വോട്ടാണ് കുറച്ച് പിടിച്ചതെന്നൊക്കെയാണ് ഈ മഹാൻ തള്ളിമറിക്കുന്നത്. നിങ്ങൾ കൂടുതൽ തള്ളലൊന്നും വേണ്ട. ഈ നാട്ടിൽ നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത എന്താണെന്നാണ് തെരഞ്ഞെടുപ്പ് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോ അത് മനസ്സിലാക്കി, നിങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ 36,000 വോട്ട് പിടിച്ചുകൊണ്ട് 36,000 പേരുടെ പിന്തുണ എനിക്കുണ്ട് എന്ന് വേണമെങ്കിൽ തള്ളാം. പക്ഷേ 73,000 പേരും പറയുന്നു ഈ നാട്ടിൽ നിങ്ങൾ വേണ്ട, മമ്മിക്കുട്ടി മതി, സി പി എം മതി എന്ന് പറയുമ്പോൾ 73,000 ആണോ വലുത്, 36,000 ആണോ വലുത് എന്നുള്ള കാര്യം ഈ പറയുന്ന പ്രിയ സന്ദീപ് വാര്യർ ഒന്ന് ആലോചിക്കണം. സവർണകുലത്തിന്റെ എല്ലാ അഹങ്കാരവും ദാസ്യവും തന്റേടവും ചേർന്ന ഒരു വ്യക്തിയാണ് ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. സവർണനാണ് എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന്റെ മട്ടും ഭാവത്തിനും സംസാരത്തിനും എല്ലാം പ്രകടവുമാണ്. ഞാൻ എന്തോ വലിയ വാര്യർ കുടുംബമാണെന്നുള്ള ഒരു ചുക്കുമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ വാര്യരാണെങ്കിൽ കൈ വെച്ചുകൊണ്ടെങ്കിൽ ഇരുന്നാ മതി. അതാണ് ജനം നിങ്ങൾക്ക് പോളിംഗ് ബൂത്തിലൂടെ മറുപടി തന്നത്. നിങ്ങൾ വാര്യരാണെങ്കിൽ വാര്യരെന്ന് വീട്ടിൽ പോയിരുന്നാ മതി, വാര്യർ ഇവിടെ ഭരിക്കാൻ വരണ്ട എന്നുള്ള കാര്യം. കുറെ കാലം നിങ്ങളുടെ മുൻഗാമികൾ ഇവിടെ ഭരിച്ച് ഈ നാട് അനുഭവിച്ചതാണ്. അപ്പോ ആ പേരിൽ ജാതിയും പറഞ്ഞിങ്ങോട്ട് വന്ന് കുറച്ച് ജാതിക്കാരുടെ വോട്ട് പിടിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഗിമ്മിക്സ് കാണിക്കാൻ പറ്റുമെന്ന് കരുതിയാണ് കേവലം രണ്ടാം സ്ഥാനത്തെങ്കിലും വന്നെങ്കിൽ. 765 വോട്ടേ കുറവുള്ളൂ, 765 വോട്ട് കുറവാണെങ്കിലും മൂന്നാം സ്ഥാനത്ത് തന്നെയാണല്ലോ. അപ്പോ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ആ കാര്യത്തിൽ വേണ്ട. മൂന്നാം സ്ഥാനത്ത് ജനം നിങ്ങളെ മൂന്നാം സ്ഥാനത്തോട്ട് എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിന് ഇത്ര വോട്ടിന്റെ കുറവേ ഉള്ളൂ എന്നുള്ളത്. ഒരു വോട്ടിന് കുറവാണെങ്കിലും നിങ്ങൾ മൂന്നാം സ്ഥാനത്താണെങ്കിൽ മൂന്നാം സ്ഥാനത്ത് അത് പറഞ്ഞാൽ മതി. വോട്ട് വിഹിതം കൂട്ടി എന്നാണ് ഇപ്പോ തള്ളി മറിച്ചുകൊണ്ട് നടക്കുന്നത്. ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിലാണ്, അല്ലെങ്കിൽ ബി ജെ പിയുടെ 10-20 സീറ്റ് പിടിക്കും, 35 പിടിക്കും, 5 പിടിക്കും, ഏറ്റവും ഒടുവിൽ വട്ടപൂജ്യവുമായി മൂന്നാം സ്ഥാനത്ത് പോയിട്ടും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് അടിക്കുന്ന വിടുവായത്തിനോ ആ ജാടയ്ക്കോ അഹങ്കാരത്തിനോ ഒരു കുറവില്ല. അപാര തൊലിക്കെട്ടിയാണ്. ഈ കാന്താമൃഗം പോലും തോറ്റു എന്ന് പറയുന്നത് ഈ സന്ദീപ് വാര്യരുടെ മുന്നിലാണ്. ആ രീതിയിലുള്ള വർത്തമാനങ്ങളാണ് പല കാര്യങ്ങളിലും അദ്ദേഹം പറയുന്നത്. ഈ തോറ്റതിന് ശേഷം 1-2 ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാൻ ഇടയായപ്പോഴാണ് തോന്നിയത് ഇങ്ങനെയൊക്കെ മനുഷ്യൻ അപാര തൊലിക്കെട്ടി ഉണ്ടാവുമല്ലോ. നാക്കിന് എന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എന്തും പറയാം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധമില്ല എന്നൊക്കെ വേണമെങ്കിൽ ഇവർ പരസ്പരം പറയുന്നുണ്ടായിരിക്കും. അപ്പോ സന്ദീപ് വാര്യരെ പോലുള്ള ഈ പറയുന്ന അപാര തൊലിക്കെട്ടിയുള്ള വിഭാഗക്കാർ, അല്ലെങ്കിൽ കാന്താമൃഗത്തിനെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള തൊലിക്കെട്ടിയുള്ളവർ, നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളെ ഈ ആചാരവും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വിശ്വാസവും ഈ തട്ടിപ്പ് വേലയറ്റൊക്കെ ഈ നാട്ടിൽ വന്നാൽ ഈ പരിപ്പ് കേരളത്തിൽ വേവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കോൺഗ്രസുമായി ഒരു ഒത്തുകളി രാഷ്ട്രീയം കളിച്ചിട്ട് നിങ്ങൾ പലയിടങ്ങളിലും അഡ്ജസ്റ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായമൊക്കെ ചെയ്ത് ജയിക്കാമെന്നുള്ള സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ജനം തിരിച്ചറിഞ്ഞു.
ആ അവിശുദ്ധ കൂട്ടുകെട്ടിനെ തൂത്തെറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടും തിരിച്ചറിവുണ്ടാകാത്ത സന്ദീപ് വാര്യരെ പോലുള്ള ഇത്തരം വ്യക്തിത്വങ്ങൾ തന്നെയാണ് ബി ജെ പിയുടെ ശാപം എന്ന് പറയുന്നത്. ബി ജെ പിക്ക് നിങ്ങളെ കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റില്ല. വക്താവായിട്ട് കയറി ഇരുന്ന് ചാനൽ ചർച്ചകളിൽ ആഞ്ഞടിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ കുറേയേറെ നുണകൾ അല്ലെങ്കിൽ പെരുന്നുണകൾ പറഞ്ഞാൽ ജനം ഇതെല്ലാം കഴിയും കെട്ടിയിരുന്ന അല്ലെങ്കിൽ കണ്ണും കൂട്ടി വിശ്വസിക്കുന്നവരാണ് ഇവർ പൊട്ടന്മാരാണെന്നുള്ള നിങ്ങളുടെ പൊതുവായ ചിന്തയ്ക്കുള്ള മറുപടിയാണ് ഷൊർണൂരിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് തോറ്റതുകൊണ്ട് കുറച്ച് ദിവസമെങ്കിലും തലയിൽ മുണ്ടിട്ട് നടക്കാതെ ഉളുപ്പില്ലാതെ വന്നിരുന്ന് ചാനൽ ചർച്ചകളിൽ വർത്താനം പറയാൻ പോകുന്ന നിങ്ങളെപ്പോലുള്ളവരടുത്ത് പരമപുച്ഛമാണ് ഈ നാട്ടിലുള്ളവർക്ക് എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് 37,000 വോട്ടിന് തോറ്റ സന്ദീപ് വാര്യർ, ഈ നാട്ടിൽ ജനങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങൾ മത്സരിച്ച് മൂന്നാം സ്ഥാനത്തെത്തിയ ഒരു വ്യക്തി ആ നിലയ്ക്ക് ഒരു തരത്തിലും ജനപിന്തുണ ഇല്ലാത്ത, നിങ്ങളെ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു ജനവിഭാഗത്തിന്റെ അടുത്താണ് നിങ്ങൾ ഇരുന്ന് ഈ ഘോരം ഘോരം ഇരുന്ന് എന്തൊക്കെയോ വായിത്തൊന്നിത് പറയുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുക. അതുകൊണ്ട് ആ തോൽവി ഉൾക്കൊണ്ട് അതിൽ നിന്ന് ജനങ്ങൾക്കിടയിൽ എന്ത് സ്വീകാര്യത എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം പരിശോധിച്ച് സവർണർക്ക് വേണ്ടി ഇത്രത്തോളം വികാരം കൊണ്ട് നടക്കാതെ, ഈ നാട്ടിൽ അവർണറായിട്ടുള്ളവർ ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള ആൾക്കാരുമുണ്ട്, അവർക്കും വികാര വിചാരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് സന്ദീപ് വാര്യർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ സന്ദീപ് വാര്യർ ഈ കാണിക്കുന്ന അഹങ്കാരത്തിനനുസരിച്ചുള്ള ഒരു വിജയമൊക്കെ ഈ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അല്ലാതെ നിങ്ങളുടെ പേരിന്റെ പുറകിൽ ഒരു വാര്യർ എന്ന് ചേർത്ത് ഞാൻ ഈ നാട്ടിലെ എന്തോ ഒരു വലിയ സംഭവമാണ്, ഉന്നത ജാതിയിൽ പിറന്നവരാണ്, ഉന്നത കുലം തറവാടെന്നൊക്കെ പറഞ്ഞ ജനം ഇപ്പോൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നൊക്കെ സന്ദീപ് വാര്യർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിയെങ്കിലും എടുത്തങ്ങോട്ട് ദൂരേക്ക് ഇറങ്ങിയിട്ട് സാധാരണക്കാരനായിട്ട് ഈ അഹങ്കാരവും ജാടയും പോലും വിടുവായത്തനൊക്കെ നിർത്തിയിട്ട് ഈ ജനങ്ങളെ സേവിക്കാൻ ഈ സന്ദർഭത്തിലൊക്കെ നിങ്ങളൊന്ന് ഗ്രൗണ്ടിലോട്ടൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചാൽ നിങ്ങളെ ജനം സന്ദീപ് വാര്യരാണെന്നുള്ള പരിഗണന തരുമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.